ഡ്രൈവിൻ ബീച്ചിന്റെ പേരിൽ അറിയപ്പെടുന്ന മുഴപ്പിലങ്ങാട് ഇന്ന് തെരുവുനായ്ക്കളുടെ പേരിലാണ് അറിയപ്പെടുന്നതെന്നും റിജിൽ മാക്കുട്ടി കൂട്ടിച്ചേർത്തു. തെരുവുനായ വിഷയത്തിൽ ഭരണാധികാരികളുടെ അലംഭാവം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് UDF മണ്ഡല കമ്മിറ്റി ഇന്ന് സംഘടിപ്പിച്ച മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. DCC ജനറൽ സെക്രട്ടറി MK മോഹനൻ അധ്യക്ഷനായി. ഷക്കീർ മൗവഞ്ചേരി, AK ഇബ്രാഹിം, മായിനലി, പ്രമോദ്, സി ദാസൻ, TO രാജേഷ്, നജീബ് പാച്ചക്കാര, ഷക്കീർ ആടൂര്, K സുരേഷ് എന്നിവർ സംസാരിച്ചു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാരിന്റെ പണം തൂർത്തടിച്ച് ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി മുമ്പോട്ട് പോകുമ്പോ തന്റെ നാട്ടിലെ തന്റെ പ്രജകൾ ഇതുപോലെ തെരുവുനായ്ക്കൾ കൊണ്ട് കടിച്ചു കയറി അവർ മരണപ്പെടുമ്പോ എന്താണ് മുഖ്യമന്ത്രിക്ക് ഇടപെടാനുള്ളത്, മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്ന ചോദ്യം നമ്മൾ ഉയർത്തുകയാണ്. അതുകൊണ്ട് ഇത് നാടിന്റെ വർത്തമാണ്, മുഴപ്പിലങ്ങാടിന്റെ മാത്രമല്ല ഈ കേരളത്തിന്റെ പൊതുവിഷയമാണ്. ഈ പൊതുവിഷയത്തിനകത്ത് ജാഗ്രതയോടുകൂടി സർക്കാർ ഇടപെട്ടുമില്ല എങ്കിൽ ശക്തമായ സമര പോരാട്ടങ്ങളുമായി നമ്മൾ മുമ്പോട്ട് പോകും. നായ സംരക്ഷിക്കാനല്ല നിങ്ങളെ പഞ്ചായത്തിന്റെ ഭരണത്തെ ഏൽപ്പിച്ചത്. നായ്ക്കളെ ഇതുപോലെ തെരുവ് നായ്ക്കളെ കൈകാര്യം ചെയ്യാനാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയെ ഈ നാട്ടിലെ ജനങ്ങൾ ഏൽപ്പിച്ചത്. അല്ലാതെ തെരുവ് നായ്കൾ കടിക്കുമ്പോ കൊല്ലും അവിടെ പോയി കുതലക്കണ്ണീരൊഴുക്കി ഞങ്ങൾ നോക്കുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പോകുന്നുണ്ട് എന്ന് പറയുന്ന കഴിവ് കെട്ട ഒരു ഭരണസമിതിയോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിയോ അല്ല ഈ മുഴപ്പിലങ്ങാട് പഞ്ചായത്തിനും നാട്ടിനും ആവശ്യമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് സമഗ്രമായ രീതിയിൽ കൃത്യമായ രീതിയിൽ ഇടപെടൽ നടത്തി മുമ്പോട്ട് പോയിട്ടില്ല എങ്കിൽ അധികകാലം ഇതിനൊക്കെ തിരിക്കാമെന്ന് ഇവിടുത്തെ പഞ്ചായത്ത് ഭരണകൂടം മനസ്സിലാക്കേണ്ടതില്ല. സ്വച്ഛമായി കഴിവിട്ടറിയുന്ന സമരങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോയി. ഞങ്ങളുടെ മക്കളുടെ ജീവനാണ് പ്രശ്നം.